ലോക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ തുറന്നു പ്രവർത്തിക്കാൻ ഒരുങ്ങി അങ്കമാലി കാലടി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ. അങ്കമാലി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കടകളിൽ അണുനശീകരണം നടത്തി. കോവിഡ് 19 ബാധയെ തുടർന്ന് ഒരു മാസത്തിലേറെയായി സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും നീണ്ട ഒരു കടയടപ്പ്. നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിച്ചതിനെ തുടർന്ന് ഭൂരിഭാഗം കടകളും തിങ്കളാഴ്ച തുറക്കാൻ നടപടി തുടങ്ങി. ഒരു മാസത്തിലേറെയായി അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങൾ തുറക്കാനൊരുങ്ങുമ്പോൾ ശുചിത്വം എന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇതിന് പ്രതിവിധിയുമായാണ് അങ്കമാലി ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും എത്തിയത്. അങ്കമാലി കാലടി നഗരങ്ങളിൽ തുറക്കാൻ ഒരുങ്ങുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ എല്ലാം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. രണ്ടു നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലുമായി അടഞ്ഞുകിടന്നിരുന്ന നൂറുകണക്കിന് കടകൾ ശുചീകരിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൌത്യമായിരുന്നു. കാലടി ഗ്രാമപഞ്ചായത്തിന്റെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും സഹകരണത്തോടെയായിരുന്നു അണുനശീകരണം. ഇന്ന് മുതലേ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. വില്ലേജ് പ്രദേശങ്ങളിലുള്ള കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം ലഭ്യമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ കാലടി ടൗണും മറ്റൊരു യൂണിവേഴ്സിറ്റിയും എല്ലാം ഇന്ന് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് ചെയ്യുകയാണ്. രണ്ടു പ്രാവശ്യം നമ്മൾ കാലടി ടൗണിന് മുമ്പ് നടത്തി. എന്നാലും ഇപ്പൊ കടകളെല്ലാം തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും നമ്മളൊരു അണുനശീകരണം നടത്തുകയാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പായി അണുനശീകരണം നടത്തുകയും ഈ മഹാമാരിയെ തടുത്തു നിർത്തുന്നതിന് മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഇന്നിവിടെ ഇന്ന് മുതൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് എല്ലാ കടകളിലും അണുനശീകരണം നടത്തി. ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിലെ പോലീസ് ചെക്ക് പോസ്റ്റിലും അണുനശീകരണം നടന്നു. അങ്കമാലി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ KS ഡിബിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PA സജാദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനിൽ മോഹൻ, R ദർശക്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ അനീസ് മുഹമ്മദ്, രതീഷ്, മിജോ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കേരളത്തിലുള്ള എല്ലാ രക്ഷാനിലയങ്ങളിലും ജീവനക്കാർ ഈ അണുനശീകരണം എന്ന പ്രക്രിയ ഏറ്റെടുത്ത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരം എല്ലാ തരത്തിലും എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തുറക്കുന്ന കടകളെല്ലാം വളരെ വൃത്തിയായി തന്നെ അണുനശീകരണം നടത്തിയതിന് ശേഷം മാത്രമേ തുറക്കാവൂ എന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ആണ് ഞങ്ങളിപ്പോൾ അങ്കമാലി അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ ഇന്ന് രാവിലെ മുതൽ ഈ അങ്കമാലി പരിസരം ടൗണുകളെല്ലാം കടകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാം വളരെ നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങളുള്ളത് അങ്കമാലി മാർക്കറ്റിലാണ്.